وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس فسجدوا إلا إبليس أبى واستكبر وكان من الكافرين ورتنوكو نبيه وإذ قلنا للملائكة نمّ الملكوك لوڑ پرنج نيرم مالا خمار پرغاشم گوند سرطيكي پٹت وره نمّ ڈا کننگلک پرتشم آئیم گوپی ماوات وره اسجدو لی آدم ننگل آدم علیہ السلام ان سجود شئینام فسجدو اوری مڑوینم سجود شئیدو إلا إبليس അവരുടെ കൂടെയുള്ള ഇബ്ലീസ് ഒഴികെ അബ അവൻ വിസമ്മതിച്ചു വസ്തക്ബറ അവൻ അഹങ്കാരം കാണിച്ചു വകാന മിനൽ കാഫിരീൻ അവിശ്വാസികളായി ഭൂമിലോകത്ത് വരാൻ പോകുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് അവൻ ആദ്യമേ മെമ്പർഷിപ്പ് എടുത്ത് ചേരുകയും ചെയ്തു മലക്കുകളോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞ നേരം ഖുർആനിന്റെ ഒരു പ്രയോഗം നോക്കൂ معاذ رضي الله عنه شامل نن تريچ ورنو معاذ رضي الله عنه مدينة نن شامل چن دعوت شيان نيكتنا ايرن صحابي شامل نن روما كاري رومن برنا دي كاري لكند فرجي مند مدينة لكي ونن پو وحانا يا معاذ دنگل برنو يا رسول الله الله عند رسول رأيت العجم يسجدون لملوكهم وأنت أولى أن نسجد لك نبي روما كاراي آلغل روما كاراي آلغل يوروبين مار نيان أبرى كندو نبي أبرى أبرى راجا كن مار رودا ممبل سجود زيون نوند وأنت أولى أن نسجد لك سندم راجا كن مارك بهمان برسرم أبرى سجود زيون نوند انجل ആ രാജാക്കന്മാരെക്കാളെല്ലാം സുജൂദ് ചെയ്യപ്പെടാൻ അർഹരായവർ അങ്ങല്ലയോ നബിയേ എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ മഹാനായ നബി തങ്ങൾ അത്ഭുതത്തോടുകൂടെ മറുപടി പറയുന്നു മുആദേ സുജൂദ് അല്ലാഹുവിന് മാത്രമുള്ളതാണ് ലൗ അമർതു അഹദൻ أن يسجد لأحد ഏതെങ്കിലും ഒരാൾ ഒരാളിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ ആരെ കൽപ്പിക്കും ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ ഒരു പെണ്ണിനോട് നീ നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ അതുപോലും പാടില്ലല്ലോ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്തുകൂടാ അതുകൊണ്ട് മുആദേ അവിടുത്തെ യൂറോപ്യൻ രാജാക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സുജൂദ് എനിക്ക് വേണ്ട മുആദേ അങ്ങനെ ചെയ്യേണ്ടി വരുമെങ്കിൽ ഒരു പെണ്ണിനോട് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു കാരണം ലിഇളമി ഹഖ്ഹി അലൈ കാരണം ഒരു ഭർത്താവിന്റെ ബാധ്യതയും ഒരു ഭർത്താവിന്റെ മഹത്വവും അത്രമേൽ പരിശുദ്ധമാണ് വലാകിൻ ലാ യകൂനു ഇല്ലാ ലില്ലാഹ് പക്ഷേ ഇത് അല്ലാഹുവിന് മാത്രമേ പറ്റൂ മുആദേ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യരുത് ഒരാൾക്കും ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യരുത് സൗബാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ഹബീബിനെ നാളെ സ്വർഗലോകത്ത് എത്തിപ്പെട്ടാൽ പോലും നബിതങ്ങളെ കാണാൻ എനിക്ക് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വന്നാൽ ഭൂമിലോകത്ത് മസ്ജിദുൻ നബവിയിലേക്ക് ഞാൻ ഓടി വന്ന് ഹബീബിനെ എത്രയോ നോട്ടം കണ്ട് സന്തോഷിക്കുന്ന പോലെ നാളെ എനിക്ക് കാണാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് ശരീരം മെലിഞ്ഞുണങ്ങിപ്പോയ ഹബീബിനോടുള്ള ഹുബ്ബ് കൊണ്ട് ശരീരം തളർന്നുപോയ സ്വഹാബിയാണ് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു മഹാന്റെ ഹദീസിലുണ്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക ലൻ തസ്ജുദ ലില്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅക ബിഹാ ദറജ അല്ലാഹുവിന് നിങ്ങൾ ഒരു സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഒരു സ്ഥാനം ഉയർത്തിത്തരും രണ്ട് സുജൂദ് രണ്ട് സ്ഥാനം രണ്ട് റകഅത്ത് സുന്നത്ത് നാല് സുജൂദായി അല്ലാഹു നാല് സ്ഥാനം നിങ്ങൾക്ക് ഉയർത്തിത്തന്നു ഫർള് നിസ്കാരങ്ങളിൽ പതിനേഴ് റകഅത്തുകളിലായിട്ട് നമുക്ക് ഒരുപക്ഷെ മുപ്പതിലേറെ നാൽപ്പത്തിനാലോളം സുജൂദുകൾ വന്നേക്കാം
അത്രമേൽ സുജൂദുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അത്രമേൽ സ്ഥാനം അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മഹാനായ റബീഅത്ത് ബിനു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാൻ സുജൂദ് ചെയ്യേണ്ട അല്ലാഹുവിന് വണങ്ങേണ്ട മഹാത്മ്യം നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു നേരമുണ്ട്. റബീഅത്തുൽ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു അതൈതു ബിവദൂഇൻ ലിറസൂലില്ലാഹ്. ഒരു രാത്രി അല്ലാഹുവിന്റെ റസൂലിന് വുദു എടുക്കേണ്ടി വന്നപ്പോൾ വുദുഇന്റെ വെള്ളം ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അത് നബി തങ്ങൾക്ക് പലരോടും ചോദിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ തങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോവാണ്, ഖളാഉൽ ഹാജത്തിന് പോവാണ്. അപ്പൊ തങ്ങളെ ഒന്ന് മൂത്രമൊഴിച്ച് വരികയാണെങ്കിൽ വുദു എടുത്തിട്ടാണ് വരിക. അപ്പോ തങ്ങൾ വുദുവിന്റെ വെള്ളം തങ്ങൾക്ക് ആവശ്യമായിരിക്കും തങ്ങൾ ചോദിക്കുന്നതിന്റെ മുമ്പേ കണ്ടറിഞ്ഞ് നബി തങ്ങൾക്ക് സേവനം ചെയ്ത സ്വഹാബിയാണ് റബീഅത്ത് ബിനു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ്, നമ്മളൊരു കാര്യം ചോദിച്ചാൽ ഒരു പക്ഷെ പലരും തന്നേക്കാം, പക്ഷെ ചോദിക്കാതെ ഇങ്ങോട്ട് കണ്ടറിഞ്ഞ് ചെയ്യുക അത്ര വലിയ കാര്യമല്ലേ. ഒരു ഒരു വിവാഹം നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രയാസത്തിലാണ്, ആവശ്യങ്ങൾ ഒരുപാടുണ്ട്, ഇതാ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഒരു സഹായം ഒരാൾ ഏൽപ്പിക്കുന്നത് ഇതൊരു വലിയ വലിയ ഗുണമാണ്. ഈ പരിപാടിക്ക് എൻ്റെ സുഹൃത്ത് നാസർ മുണ്ടക്കുളം, അവർ ഖമീസ് മുഷയ്യത്തിലാണ്, അദ്ദേഹം 20,000 രൂപ സംഭാവന ചെയ്തു, പ്രത്യേകം ദ്വായരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് സാധനം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിടെയൊക്കെ ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കട്ടെ. ഈ സ്ഥാപനത്തെ എത്ര ദൂരങ്ങളിൽ നിന്നാണ് ആളുകൾ സ്നേഹിക്കുന്നത്, മാഷാ അല്ലാഹ്. എന്താവശ്യമുണ്ടോ അത് ഇങ്ങോട്ട് ചോദിക്കും മുമ്പ് തരാണ്. തങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ട് വരും, കാരണം മുത്രൊഴിക്കാൻ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ ഒതു എടുക്കും. അങ്ങനെയാണല്ലോ, ഒരു ഒതു മുറിഞ്ഞാൽ പിന്നെ ഒരു ഒതു എടുക്കുക. അപ്പോ ആദ്യമേ വെള്ളം കൊണ്ടുപോയി കൊടുത്തു, അവിടെ വെച്ചു കൊടുത്തു വെള്ളം. ഇത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചോളൂ റബീആ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ എന്ത് ചെയ്തു തരണം? അപ്പൊ ഉഖ്റവിയായ ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഭൗതികമായ ലക്ഷ്യങ്ങളല്ല നബി തങ്ങളോട്. തുണി വേണം നബിയെ, ഭക്ഷണം വേണം, ഞങ്ങൾക്ക് വീട് വേണം, വാഹനം വേണം, ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ കിട്ടിയ സന്ദർഭം മുതലെടുത്തു എന്ത് വേണം, ഒരു ചോദ്യം ചോദിക്കാനേ ചാൻസ് ഉള്ളൂ, എന്ത് ചോദിക്കും? മഹാനവറുകൾ പറഞ്ഞു, അങ്ങയുടെ കൂടെ സ്വർഗലോകത്തിരിക്കാൻ എനിക്ക് അവസരം വേണം നബിയേ. അങ്ങയുടെ കൂടെ സ്വർഗലോകത്തിൽ ഇരിക്കണം, സ്വർഗത്തിൽ കടന്നാൽ മാത്രം പോരാ, അങ്ങയുടെ കൂടെ ഇരിക്കണം, അതിനവസരം വേണം നബിയേ. തങ്ങൾ പറഞ്ഞു, വേറെന്തെങ്കിലും പോരെ, അത് മതി നബിയേ, എനിക്ക് അത് മതി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, റബീആ, ഞാൻ നിങ്ങൾക്കത് വാങ്ങിച്ചു തരാം, ഒരു ചെറിയ സഹായം നിങ്ങൾ എന്നോട് ചെയ്യണം. നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണം, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം, സുജൂദിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപടി നിങ്ങൾ എന്നോടതിൽ സഹകരിക്കണം, ഞാനത് നിങ്ങൾക്ക് സാധ്യമാക്കി തരാമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലാഖമാർ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ സുജൂദിന്റെ അർത്ഥം? അത് അല്ലാഹുവിന് വേണ്ടിയുള്ള സുജൂദാണ്, അല്ലാഹുക്ക് വേണ്ടിയുള്ള സുജൂദാണ്. വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം. രണ്ട് വ്യാഖ്യാനമാണ് അതിന് മഹാന്മാർ കൊടുക്കുക. ഒന്നുകിൽ സുജൂദ് എന്ന വാക്ക് അവർ കുനിഞ്ഞു, അൽ ഇൻഹിനാ, ഒന്ന് ബെൻഡ് ചെയ്തു, ബൗ ഡൗൺ എന്ന് പറയില്ലേ, ഒന്ന് കുനിഞ്ഞു. ബഹുമാന പുരസ്സരം ചൈനക്കാർ ജാപ്പനീസ് അവരൊക്കെ അത് ചെയ്യും. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അവരെന്ന് ഒന്ന് ബെൻഡാവും, അതൊരു ഒരു ബഹുമാനമാണ്. അതിന് സുജൂദ് എന്ന് ഭാഷയിൽ പറയാം, ഇസ്ലാഹിലല്ല. പിന്നെ പറഞ്ഞു, ആ സുജൂദ് അല്ലാഹുവിന് വേണ്ടിയുള്ള സുജൂദാണ്, ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കാനുള്ള സുജൂദാണ്. ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അല്ലാഹു ആദരിക്കണമെന്ന് പറഞ്ഞ റബ്ബിന്റെ ആജ്ഞയെ അനുസരിക്കലാണത്. ആ സുജൂദ് ആർക്കാണ്?
ആദം നബിക്കല്ല, സുജൂദ് അല്ലാഹുവിനാണ്. പക്ഷെ ആദം നബി അതിന്റെ ഖിബിലയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കാനാണ് ആ ചെയ്തത്. ആദരവ് കൊണ്ട് സുജൂദ് ചെയ്യൂ. അത് നമ്മുടെ ശരീഅത്തിലില്ല, നമ്മുടെ മുൻഗാമികളുടെ ശരീഅത്തിലുണ്ട്. ബഹുമാനം കൊണ്ട് സുജൂദ് ഉണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി അധികാരമേറ്റിരുന്ന് ഈജിപ്തിന്റെ ആ ഒരു അധികാര പീഠത്തിൽ ഇരിക്കുമ്പോ ഉമ്മയെയും ഉപ്പയെയും അധികാരപീഠത്തിലേക്ക്, ഏറ്റവും നല്ല കസേരയിലേക്ക് യൂസുഫ് അലൈഹിസ്സലാം അവരെ കയറ്റിയിരുത്തി. അവർ അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദിൽ വീണു. സൂറത്ത് യൂസുഫ്. ആ സുജൂദ് യൂസുഫ് നബിക്ക് വേണ്ടിയുള്ള സുജൂദല്ല, ഇക്റാമൻ വഹ്ശിറാമൻ, ബഹുമാനിച്ചുകൊണ്ടൊരു സുജൂദ് നമ്മുടെ മുൻ സമുദായങ്ങളിലുണ്ട്. നമുക്കില്ല, നമുക്ക് ബഹുമാനമാണെങ്കിലും സുജൂദ് ചെയ്യാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ മാത്രമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്തത്, യൂസുഫ് നബി അലൈഹിസ്സലാമിന് വേണ്ടി അവർ ചെയ്തത് ആദരത്തിന്റെ സുജൂദായിരുന്നു. നോക്കണം, വറഫഅബവൈഹി അലൽ അർഷ്, രാജാവിരിക്കുന്ന സ്ഥാനത്ത് ഉമ്മയെയും വാപ്പയെയും ഇരുത്തി യൂസുഫ് നബി അലൈഹിസ്സലാം. നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ല, പക്ഷേ ഒരു കാര്യം പറയാം. നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോ ആ ഒരു നന്മ ഏറ്റവും കൂടുതൽ ആ നന്മ ആസ്വദിക്കാൻ അവകാശമുള്ളത് ആർക്കാണ്? നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കുമാണ്. അവരെയാണ് നമ്മൾ നമ്മുടെ സ്ഥാനത്തിരുത്തേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകനും അധികാരിയും രാജാവുമായിരുന്ന നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അവിടെ ഒരു സുജൂദിന്റെ പരാമർശമുണ്ട്. അല്ലാഹു